മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു, സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ്? യേശു ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മധ്യെ നിർത്തിക്കൊണ്ട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഇതുപോലുള്ള ഒരു ശിശുവിനെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. കാവൽ മാലാഖമാരുടെ തിരുനാൾ ദിനമായ ഇന്ന് ശിശു സഹജമായ വിശ്വാസം ഉള്ളവർക്ക് മാത്രമേ ദൈവരാജ്യം സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ എന്തൊക്കെ വേണമെന്ന് മനസ്സിലാക്കി അതുപോലെ ജീവിക്കാൻ ശിശു സഹജമായ നിഷ്കളങ്കതയും തുറവിയും ആശ്രയബോധവും ഉള്ളവർക്ക് മാത്രമേ കഴിയൂ. മുതിർന്നവരുടെ മനോഭാവം ഉള്ളവർക്ക് ഇത് പ്രയാസമാണ്. അതുപോലെ ശിശുക്കളെ പോലെ ചെറിയവരാകാൻ സന്നദ്ധതയുള്ളവർക്ക് മാത്രമേ തങ്ങളായിരിക്കുന്ന കമ്മ്യൂണിറ്റികളിൽ ദൈവത്തിന് ഭരണം നടത്താൻ, ദൈവത്തിന് തന്റെ ഹിതം നിറവേറ്റാൻ അനുവാദം നൽകുവാൻ കഴിയുകയുള്ളൂ. മുതിർന്നവരുടെ മനസ്സുള്ളവർ എനിക്ക് താഴാൻ പറ്റില്ല എന്ന മനോഭാവത്തിലായിരിക്കുകയും ദൈവം ആഗ്രഹിക്കുന്ന പോലെ സമൂഹ ജീവിതം ക്രമപ്പെടുത്താൻ ദൈവത്തെ അനുവദിക്കാതിരിക്കുകയും ചെയ്യും. അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്ന ക്ഷമ, വിട്ടുവീഴ്ച, സ്നേഹം, സ്വയം ഇല്ലാതാകൽ മുതലായവയ്ക്ക് തയ്യാറാകാതെ കമ്മ്യൂണിറ്റികളിൽ നിന്ന് ദൈവഭരണത്തെ, ദൈവരാജ്യത്തെ അകറ്റി നിർത്തുകയും ചെയ്യും. ശിശുക്കളെ പോലെ ആകാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം.